അസ്സലാമു അലൈക്കും, വെൽക്കം ടു മോം സീക്രറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്രിസ്പി ഗോൾഡൻ പ്രോൺസ് ആണ്. നല്ലൊരു സ്റ്റാർട്ടറാണ്. പിന്നെ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും. പുറത്ത് നല്ല ക്രഞ്ചി ആയിരിക്കും, എന്നാൽ അകത്ത് മീറ്റ് നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നമുക്ക് പ്രോൺസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ പ്രോൺസ് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഷെല്ലിന് അവസാനം എത്തുമ്പോൾ, വാലിൻ്റെ ഭാഗം എത്തുമ്പോൾ കുറച്ച് ഭാഗം കളയാതെ വെക്കണം. നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചുരുണ്ട് പോവാതെ കിട്ടും. പിന്നെ സ്റ്റാർട്ടറായിട്ടൊക്കെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കാണാനും ഒരു ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഉള്ളിലൂടെ കോർത്തെടുക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വല്ലാതെ ചുരുണ്ട് പോവുകയൊന്നുമില്ല. എല്ലാം ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. പ്രോൺസൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇനി ഒരു ലൈമിൻ്റെ ഫുൾ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. ലൈം ഒഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. പിന്നെ ആ പുളിരസമൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ മസാലയൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു ഹാഫ് ആൻ അവർ നമുക്കിത് മൂടി വെക്കാം. ഇനി അത് കോട്ട് ചെയ്യാനുള്ള ഒരു പൗഡർ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഒരു ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. നമ്മൾ മൈദ എടുക്കുന്നതിൻ്റെ ഇരട്ടിയാണ് കോൺഫ്ലോർ എടുക്കേണ്ടത്. ഇനി 4 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടതൊന്ന് യോജിപ്പിച്ചെടുക്കാം. പെപ്പറും സോൾട്ടും മൈദയും കോൺഫ്ലോറും ഒക്കെ നന്നായിട്ട് മിക്സായി വരണം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്താൽ മതി, ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ഓരോന്നും നമ്മൾ ആ പൗഡറിലൊന്ന് കോട്ട് ചെയ്തു. പിന്നെ ആ എഗ് മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തു. വീണ്ടും ആ മിക്സിൽ ഒന്നുകൂടി കോട്ട് ചെയ്തെടുക്കണം. ഡബിൾ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കിട്ടുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. മുഴുവൻ പ്രോൺസും ഇതേപോലെ ചെയ്തെടുക്കാം. നമ്മൾ കോട്ട് ചെയ്യുമ്പോൾ ആ വാലിൻ്റെ അറ്റം പിടിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കയ്യിലിങ്ങനെ സ്റ്റിക്കായിട്ട് ഇരിക്കുകയില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. മുഴുവനും നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായി ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുകയായിരിക്കും നല്ലത്. ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് തീ കുറച്ച് വെക്കുകയും ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സീ ഫുഡൊന്നും ഒരുപാട് ഓവർ കുക്ക് ആവാൻ പാടില്ല. അപ്പോൾ ഒരു റബ്ബറി ആയി പോവും. 1 മിനിറ്റ് അത്രേ വേണ്ടു. പെട്ടെന്ന് കുക്കായി കിട്ടുന്നതാണ് പ്രോൺസ്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടോ, ഇത്ര സിമ്പിളായിട്ടാണ്, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടർ നമ്മൾ റെഡിയാക്കിയെടുത്തത്.
ഇത് എണ്ണയിൽ നിന്ന് മാറ്റി ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാ. മുഴുവനും നമ്മൾ പൊരിച്ചെടുത്തു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്തിരി കെച്ചപ്പ് കൂടെ കൂട്ടിയിട്ട് കഴിക്കുകയാണെന്നുകൂടെ സൂപ്പറാവും. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. നിങ്ങളെ കമൻസ് എല്ലാം അറിയിക്കണം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.